ശ്വാസകോശം നമ്മുടെ ശരീരത്തിലെ 2-3 ലിറ്റർ ബാഗ് പോലെയാണ്. ശ്വാസോച്ഛാസം ചെയ്യുമ്പോൾ അത് വീർക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നത് കാണാം. നമുക്ക് കുറച്ച് ബലൂണുകളും പ്ലാസ്റ്റിക് കുപ്പികളും ഉപയോഗിച്ച് കൃത്രിമ ശ്വാസകോശം ഉണ്ടാക്കാം. ആദ്യം കുപ്പിയെടുത്ത് അതിൻ്റെ മേൽഭാഗം മുറിക്കുക. അതിനുശേഷം കുപ്പിയുടെ അടപ്പിൽ ഒരു ദ്വാരം ഉണ്ടാക്കുക. നിങ്ങൾ വൈ ആകൃതിയിലുള്ള 3-way ടാബ്ലറ്റ് ജോയിൻ്റ് ഉണ്ടാക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. കുപ്പി നിങ്ങളുടെ നെഞ്ചും വൈ ജോയിൻ്റിൻ്റെ ലംബമായ ഭാഗം, അതായത് ശ്വാസനാളം അല്ലെങ്കിൽ ഉപശ്വാസനാളങ്ങൾ ആകുന്നു. വൈ ജോയിൻ്റിൻ്റെ 2 ഭാഗത്തായി 2 ബലൂണുകളെ റബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടിവയ്ക്കുക. എന്നിട്ട് കുപ്പിയുടെ അടപ്പിൽ ഉണ്ടാക്കിയ ദ്വാരത്തിൽ ഈ വൈ ജോയിൻ്റ് ഘടിപ്പിക്കുക. ഇതിനുശേഷം 3-ാമത്തെ ബലൂൺ എടുത്ത് അതിൻ്റെ ചെറിയ ഭാഗം മുറിച്ച് കുപ്പിയിൽ ഘടിപ്പിക്കുക. ഇതാണ് ഉരോധര ഭിത്തി. ബലൂൺ താഴോട്ട് വലിക്കുമ്പോൾ ശ്വാസകോശം വീർക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. ഉരോധര ഭിത്തി വീർക്കുമ്പോൾ അത് തള്ളുകയും ശ്വാസകോശത്തെ ചുരുക്കുകയും ചെയ്യുന്നു. മാംസപേശികൾ വിശ്രമിക്കുമ്പോൾ ഉരോധര ഭിത്തി താഴേക്ക് വരികയും ശ്വാസകോശത്തിൽ ഓക്സിജൻ നിറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ശ്വാസകോശം വീർക്കുകയും ചുരുങ്ങുന്നതിനെയും നിയന്ത്രിക്കുന്നത് ഉരോധര ഭിത്തിയാണ്. നമുക്ക് ഊർജം ലഭിക്കാൻ കോശങ്ങൾ ആഹാരത്തെ ദഹിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇതിനായി നമുക്ക് ഓക്സിജൻ വേണം. ശ്വാസകോശം ഓക്സിജൻ ഉള്ള രക്തം വിതരണം ചെയ്യുകയും രക്തത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് എടുക്കുകയും ചെയ്യുന്നു. ഇത് ശ്വാസകോശത്തിനകത്ത് കേശകാരതന്തു രക്തവും ആൽവിടിയുടെ അകത്തുള്ള വായുവും തമ്മിൽ അടുക്കുന്ന സ്ഥലത്താണ് നടക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ആൽവിടി 2400 കിലോമീറ്റർ നീളവും പിന്നെ രക്തകേശകാരതന്തു 900 കിലോമീറ്റർ നീളവുമാണുള്ളതെന്ന് ഒരു ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. ഇവിടെയാണ് വായു തമ്മിൽ വിനിമയം ചെയ്യുന്നത്. വായു തമ്മിലുള്ള വിനിമയം നടക്കാൻ വേണ്ട വ്യാപ്തം 100 സ്ക്വയർ മീറ്റർ ആണ്. ഇതൊക്കെ ഒരു 3 ലിറ്റർ ബാഗിനകത്ത് നടക്കുന്നത് എന്ന് ഓർക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 ചോദ്യങ്ങൾ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇടതു ശ്വാസകോശം ചെറുതായിരിക്കുന്നത്? ഉദോരത ഭിത്തി മാംസപേശികൾ ശ്വാസോച്ഛാസം ചെയ്യുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് വായു വിനിമയം ശ്വാസകോശത്തെ നമ്മൾ കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ വായു ശ്വസിക്കാൻ ബാധിക്കുന്നത്?